വയനാടൻ കാടുകളുടെ മൊഞ്ചു കൂട്ടാനാണ് 40 വർഷം മുമ്പ് മഞ്ഞക്കൊന്ന വച്ചുപിടിപ്പിച്ചത്. ഇപ്പോഴത്തെ മനുഷ്യ മൃഗ സംഘർഷങ്ങളുടെ ഏറ്റവും പുതിയ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കൂടിയുള്ള ഒരു റിപ്പോർട്ടാണ് ഈ മഞ്ഞക്കൊന്നകൾ കൊണ്ട്. പക്ഷെ ഉദ്ദേശിച്ച ഫലമല്ല ഉണ്ടായത്. വനത്തനിമ തകർത്ത് കാടിനെ നാൾക്കുനാൾ വൈരൂപ്യമുള്ളതാക്കുന്നു ഈ മഞ്ഞക്കൊന്നകളെന്ന് വിളിപ്പേരുള്ള സെന്ന ഈ മനുഷ്യമൃഗ സംഘർഷങ്ങളിലും അതിലൊരു പങ്കുണ്ടെന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കും. കടുകുപാടം പൂത്തതുപോലെയാണ് വയനാടൻ കാടുകൾ. മുത്തങ്ങയിൽ ചെന്നാലും തൊൽപ്പെട്ടിയിൽ ചെന്നാലുമൊക്കെ കാടിനകത്താകെ മഞ്ഞക്കൊന്ന പൂത്തുരഞ്ഞു നിൽക്കുന്നു. കാടിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ അടപടല നശിപ്പിച്ചിരിക്കുകയാണ് ഈ രാക്ഷസക്കൊന്ന. ബ്രിട്ടീഷുകാർ തേക്കുനട്ട് നശിപ്പിച്ച വയനാടൻ കാടുകളിലേക്ക് ഇരട്ട പ്രഹരമായിരുന്നു സെന്ന. സൗന്ദര്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി 1980കളിലാണ് മഞ്ഞക്കൊന്ന നട്ടുപിടിപ്പിച്ചത്. കാട്ടുപാതയ്ക്കിരുവശവും പൂത്തുനിൽക്കുന്ന മരം, സഞ്ചാരികളെ ആകർഷിക്കൽ, യാത്രക്കാർക്ക് കൺകുളിർമ, അതായിരുന്നു വനം വകുപ്പ് കണ്ട മധുര മനോഹര സ്വപ്നം. സംഭവിച്ചത് നേരെ മറിച്ച്. ഒരു 10 വർഷം കൊണ്ട് വയനാട്ടിലെ ഒരു 40-50% വനമേഖലകൾ സെന്ന വ്യാപകമായി കഴിഞ്ഞു. ഇത് പടർന്നു വന്നതിൻ്റെ അപകടം എന്ന് പറയുന്നത് ഒരു ജീവിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി കഴിയില്ല. വെള്ളം വറ്റിപ്പോകുന്നുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വയനാട്ടിൽ 130 സ്ക്വയർ കിലോമീറ്ററിൽ സെന്ന മഞ്ഞളിച്ചു നിൽക്കുന്നു. മഞ്ഞക്കൊന്ന പടർന്നു പന്തലിച്ചിടത്തൊന്നും ഒരു പുല്ലും മുളച്ചില്ല. സെന്നയുള്ള സ്ഥലത്ത് ഒരു പുല്ല് പോലെ ഒന്നും മുളയ്ക്കില്ല. വെള്ളവും മരുഭൂമി പോലെ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഈ തണലും ഇതെല്ലാം അടഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം തട്ടൂല. നമ്മൾ ഈ സെന്നെ എടുത്തു കളയുമ്പം അതിനകത്ത് ആദ്യം വന്ന് വരുന്നതും പുല്ല് തന്നെയാണ്. മാനിനും കാട്ടിക്കും ആനയ്ക്കുമെല്ലാം തീറ്റ കുറഞ്ഞു. വന്യമൃഗങ്ങളുടെ കാടിറക്കത്തിൽ സെന്നയ്ക്കും പങ്കെന്ന് പഠനങ്ങൾ പലത്. അപ്പോഴും ഒരു സംശയം ബാക്കി. റോഡിനോട് ചേർന്ന് നട്ടുപിടിപ്പിച്ച സെന്നെ എങ്ങനെ കാടുവാണു? അതേക്കുറിച്ച് നാളെ. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.